ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാൽപ്പൂരിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മൾ മലബാർ സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാ ഹോട്ടലുകളിലും കാണുന്നൊരു പലഹാരമാണിത്, മാൽപ്പൂരി എന്നാണ് കേട്ടോ. മധുരമാണ് ഇതിൻ്റെ മെയിൻ വരുന്നത്, കാരണം ഷുഗർ സിറപ്പിലാണ് നമ്മളത് മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല സ്വീറ്റായിട്ടുള്ളൊരു പലഹാരമാണ്, പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് ഇതിന്. പിന്നെ 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മലബാറിയൻ റെസിപ്പി നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മാൽപ്പൂരി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഷുഗർ സിറപ്പ് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കൊരു 3/4 കപ്പ് നോർമൽ വാട്ടറാണ് കേട്ടോ, നോർമൽ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്കൊരു 3-4 ഏലക്ക ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലൊരു ചെറിയൊരു കളറ് കിട്ടാനായിട്ട് കേട്ടോ, മഞ്ഞ കളറാണ് മാൽപ്പൂരിയുടെ കളറ് വരുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആദ്യം നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ടാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക, 1 മിനിറ്റെങ്കിലും ഒന്ന് തിളപ്പിക്കുക. ഇപ്പോൾ 1 മിനിറ്റ് ആയപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫ്ലോർ ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3/4 കപ്പ് മൈദയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുന്നത് നമുക്കിത് മധുരമാണ്, അപ്പോൾ ബാലൻസ് ചെയ്യാനായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഷുഗർ പാനി ചൂടോടുകൂടി തന്നെ നമ്മുടെ ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ആദ്യം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കട്ടയില്ലാത്ത രീതിയിൽ വേണം നമുക്കിത് എടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ കയ്യിൽ വെച്ചിട്ടോ എന്തെങ്കിലും സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ട് കട്ട ഉടച്ചിട്ട് നമുക്ക് രണ്ടാമത് വീണ്ടും ആ പാനി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം ഞാനിത് കട്ടയില്ലാതെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂണ് കരിഞ്ചീരകമാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റായിരിക്കും ഇത് കടിക്കാനായിട്ട്. അപ്പോൾ അതിലേക്കൊരു 1/2 ടീസ്പൂൺ കരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു ഫ്രൈ പാൻ നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമാണ് നമ്മളിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ ഓയിൽ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം ഒരു തവി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ വലിപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് ചെയ്യാം, പക്ഷേ ചെറുതാകുമ്പോൾ ഇച്ചിരി കൂടി ടേസ്റ്റ് ആയിരിക്കുമല്ലോ തിന്നാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു തവിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് മറിച്ചിടുക കേട്ടോ, അടിവശം ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ ഒന്ന് മറിച്ചിടുക. അപ്പം മറിച്ചിട്ടതിന് ശേഷം ഒരു 3-4 സെക്കൻഡ് ആകുമ്പോഴേക്കും നമുക്കിത് കോരിയെടുക്കുക കേട്ടോ. അങ്ങനെ ഇപ്പം നമ്മുടെ മാൽപ്പൂരി എല്ലാം റെഡി ആയിട്ടുണ്ട്. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു പലഹാരമാണിത്. കൂടുതലും മലബാർ സൈഡിലേക്കാണ് കേട്ടോ ഇത് കാണുന്നത്. അപ്പം എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ഇൻഗ്രീഡിയൻറ്റോ കാര്യങ്ങളൊന്നും വേണ്ട, നമ്മളെ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു പലഹാരമാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ സിമ്പിളായിട്ടുള്ള പലഹാരമൊക്കെ ആയിട്ട് ഇനിയും വരാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.